ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഐഫോണിന്റെ പഴയ സീരീസിൽ നിന്നും പുതിയ സീരീസിലേക്ക് എല്ലാവരും മാറാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഐഫോൺ 13 പ്രോ മാക്സ് എന്നും ഡാറ്റാസ് എല്ലാം ഐഫോൺ 14 പ്രോയിലേക്ക് എങ്ങനെയാണ് ഡാറ്റ മാറ്റുന്നതെന്നാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഈ ഒരു 13 പ്രോ മാക്സ് എന്നും ഈ ഒരു 14 പ്രോയിലേക്ക് ഓൾമോസ്റ്റ് എന്റെ എല്ലാ ഡാറ്റയും ഐഫോൺ എല്ലാ ഡാറ്റയും ഒരു നമുക്ക് ചെറിയൊരു കുറച്ച് സെറ്റിംഗ്സുകൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ആ ഒരു കാര്യങ്ങൾ അവരെന്നെ ചെയ്തോളൂ. നമ്മൾ അതിന് സെറ്റിംഗ്സ് മാത്രമേ ചെയ്യാണ്ട്. അപ്പോൾ നമ്മളെല്ലാ ഡാറ്റയും ഈ ഒരു പുതിയ ഫോണിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടും. ഈ ഒരു ഫോണിൽ മാത്രമല്ല, നമ്മളെ ഐഫോണിൻ്റെ ഏത് മോഡലും ആവട്ടെ, നിങ്ങളുടെ പഴയ ഫോണിൽ നിന്നും നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിയിട്ട് ചേഞ്ച് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ ഒരു ഫോണിൽ നിന്നും സെക്കൻഡ് ഫോണിലേക്ക് ഡാറ്റാസ് മാറ്റുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഏറ്റവും ലേറ്റസ്റ്റ് മെത്തഡാണ്, ഉപകാരപ്പെട്ട മാക്സിമം എല്ലാവർ ഷെയർ ചെയ്യുക. എനിക്ക് 15 ഇറങ്ങി കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യാൻ സാധിക്കാറ്. നിങ്ങൾ 13 ആവട്ടെ, 11 ആവട്ടെ, 18 ആവട്ടെ, ഏതൊരു മോഡലിൽ നിന്നും പുതിയ മോഡലിലേക്ക് മാറിക്കഴിഞ്ഞാലും ഈ ഒരു സെയിം മെത്തേഡിനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. ഉപകാരപ്പെട്ട മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മോഹസ് ടെക് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്തില്ല, ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോട്ട് പോകാം. നിങ്ങൾ ഡാറ്റ മാറ്റുന്നതിന് മുന്നേ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് ഡാറ്റ മാറ്റുന്നതാണെങ്കിൽ, നിങ്ങളുടെ പഴയ ഫോണിൽ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എടുത്ത് കളയുക. ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക, നിങ്ങളുടെ സമയം ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങുന്നതെങ്കിൽ പോലും നിങ്ങൾ സെക്കൻഡ് ആദ്യം ഫോർമാറ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പുതിയ ഫോണിലേക്ക് മാറ്റുന്നതാണ് കാണിക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഓൾറെഡി എല്ലാ ഡാറ്റസും ഇവിടെ കോപ്പിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴയ ഫോൺ എങ്ങനെയാണോ അതേപടി പുതിയ ഫോണിലേക്ക് മാറും ചെയ്യും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യണം. എല്ലാ ലിങ്കും താഴത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ 256 GB ആണ് രണ്ട് ഫോണും. ഇപ്പം ഈ ഒരു ഫോൺ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോർമാറ്റ് ആയിട്ട് കാണിച്ചത്. നമ്മൾ ഏതെങ്കിലും സെക്കൻഡ് ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആദ്യം തന്നെ ഐക്ലൗഡ് നിങ്ങൾ ഒഴിവാക്കുക. ഐക്ലൗഡ് ഒഴിവാക്കിയിട്ട് ഫോണ് മൊത്തം ഫോർമാറ്റ് ചെയ്യുക. ഐക്ലൗഡ് ഒഴിവാക്കിയിട്ട് ഫോൺ മൊത്തം റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ ഏറ്റവും താഴത്ത് കാണാൻ പറ്റും റീസെറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട്. അതിൽ കാണാൻ പറ്റും ഇറേസ് ഓൾ കണ്ടന്റ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അഡ്ജസ്റ്റ് ഇതാക്കുക, ജസ്റ്റ് ഓക്കെ അടിക്കുക. ഫോൺ നിങ്ങളുടെ ഫോൺ പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് പഴയ ഫോൺ നിങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫോണിലേക്ക്, പുതിയ ഫോണാകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ പീസ് ആയിരിക്കും, അതല്ലെങ്കിൽ പഴയ ഫോണിൻ്റെ കാര്യമാണ് ഈ ഒരു ഫോർമാറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ഫോൺ എടുത്താൽ ഈ ഒരു മെത്തേഡ് ഉണ്ടായി, നിങ്ങൾ ഫോർമാറ്റ് ചെയ്താലും ഇതേപോലെ തന്നെ ഉണ്ടാകും. ജസ്റ്റ് വെൽക്കം മെസ്സേജ്, ആ ഒരു വെൽക്കം മെസ്സേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറയും. ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടെ ഒരു നമ്മുടെ പഴയ ഫോണിൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഐഫോണിലെങ്കിൽ ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാണും. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഫോൺ വേണ്ടത് അതിലേക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. ചില രീതിയിൽ പാസ്വേഡ് ചോദിക്കില്ല, പാസ്വേഡ് ചോദിച്ച് നിങ്ങളുടെ ഐക്കോണ് പാസ്വേഡ് അടിക്കുക. ശേഷം ഈ ഒരു ജസ്റ്റ് ഈ ഒരു ആ ഒരു ഇത് സ്കാൻ ചെയ്യാൻ നിങ്ങളുടെ ക്യാമറയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ അവർ സ്കാൻ ചെയ്യും. ബാക്കിയൊക്കെ അത് കുറച്ച് സമയമെടുക്കും. സമയമെടുത്തിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സെറ്റപ്പ് ചോദിക്കും. ആ ഒരു സെറ്റപ്പ് നിങ്ങൾ ജസ്റ്റ് സെറ്റപ്പ് ഫോർ മീ എന്ന് പറഞ്ഞു കൊടുക്കുക. പഴയ മെത്തേഡാണ്, ഇതിൻ്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. ചില ആൾക്കാർക്ക് പാസ്വേഡ് റോങ് പറയും. അപ്പോൾ തന്നെ നിങ്ങൾ ഐക്ലൗഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൊടുത്ത പാസ്വേഡിനെ കൊടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ പുതിയ പാസ്വേഡൊക്കെ കൊടുത്ത പാസ്വേഡ് മാറ്റം പറയും. അതിനുശേഷം നിങ്ങളുടെ ഫേസ് ഐഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോർമലായിട്ട് എല്ലാം ഓക്കെ കൊടുക്കുക. പിന്നീട് നമുക്ക് ഏകദേശം ഇത് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഡാറ്റാസിനനുസരിച്ച് അതിൻ്റെതായ സമയം അത് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഏകദേശം 200 GB എൻ്റെ ഫുള്ളാണ്. അപ്പോൾ 200 GB എടുക്കാൻ ഏകദേശം അറൗണ്ട് 2 മണിക്കൂർ മുതൽ 2.5 മണിക്കൂർ വരെ അതിന് സമയം പിടിക്കും. എല്ലാം നമ്മുടെ ഫോണിലെ പഴയ ഫോണിലെ എല്ലാ ഡാറ്റയും അതേപടി, ഒരു വ്യത്യാസമില്ലാതെ എല്ലാ ഡാറ്റയും വരും. പരമാവധി ഈ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ രാത്രിയിലേക്കാക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ള മെസ്സേജുകൾ എന്നെല്ലാം കുറയും. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം സിമ്മ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡാറ്റാസും കോപ്പി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോൺ ഫോർമാറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. നിങ്ങൾ ഫോർമാറ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നോട്ട് നോ കൊടുക്കുക, എല്ലാം എഗ്രി കൊടുത്ത് നിങ്ങളുടെ പുതിയ ഫോണിൽ എല്ലാ കാര്യങ്ങളും എഗ്രി കൊടുക്കുക. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. പിന്നീട് നമ്മുടെ വൈഫൈ, വൈഫൈൻ്റെ സ്പീഡ് എങ്ങനെയാണ് അതുപോലെ പെട്ടെന്ന് ഡാറ്റാസ് കോപ്പി ആകും. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഹോം പേജും എൻ്റെ കോൾ ലിസ്റ്ററും മെസ്സേജസും എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് പാസ്വേഡ് പോലും അടിക്കണം. നമ്മുടെ കോൾ ലിസ്റ്റിലുള്ള എല്ലാ കോളും, നമ്മൾ ആ ഒരു സമയം ചെയ്ത് ആ ഒരു ഡാറ്റ കോപ്പി ചെയ്യുന്നവരുള്ള എല്ലാ ഡാറ്റാസും, വാട്സപ്പ് ആവട്ടെ, എല്ലാ ഡാറ്റാസ് നമുക്ക് കിട്ടും. ഒരു കടുക് മണി പോലും നഷ്ടമില്ലാതെ തന്നെ കോൺടാക്റ്റ് ആവട്ടെ, മെസ്സേജ് ആവട്ടെ, എല്ലാം കിട്ടും. ഇനി ബാങ്കിങ്ങിൻ്റെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും. ബാങ്കിങ്ങിനെ ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐക്ലൗഡും കാര്യങ്ങളൊക്കെ വരും. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങൾ ഐക്ലൗഡിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയണം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ്, നിങ്ങൾക്ക് OTP ഒന്നും ആവശ്യമില്ല. വാട്സപ്പ് ജസ്റ്റ് കൊടുക്കുക. നിങ്ങൾ വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുന്ന ആ നമ്പർ രണ്ടും ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നമ്പർ കൊടുക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിലുള്ള എല്ലാ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന അറിവാണ്. അപ്പം മറക്കാതെ മുഹാസ് ടെക് മലയാളം യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക.
അപ്പോൾ ഇത്രയും ഈസിയാണ് സംഭവം. മെത്തഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വൈഫൈ സ്പീഡ് ആയിരിക്കണം, അതേപോലെ തന്നെ വൈഫൈയിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, മൊബൈൽ ഡാറ്റയും ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ മൊബൈലിൽ സിം ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ സിം അയച്ച് വെച്ചിട്ട് നിങ്ങൾ വൈഫൈയിൽ മാത്രം ചെക്ക് ചെയ്യുക. കാരണം ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അത് ഡാറ്റ കോപ്പി ചെയ്ത് നമ്മളെ ബാധിക്കുന്നതാണ്. വൈഫൈ നല്ല സ്പീഡ് ആയിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ 256 GB ഡാറ്റയുടെ ഫോണിൽ നിന്ന് നിങ്ങൾ 128 ഒരിക്കലും മാറാൻ ശ്രമിക്കരുത്. ഒന്നുകിൽ 256 നിന്നും 256 അതല്ലെങ്കിൽ 512 നിങ്ങൾ മാറാൻ ശ്രമിക്കുക. അപ്പോൾ ഉപകാരപ്പെട്ട മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ബൈ ബൈ.